പുത്തൻകുളം കേശവൻ. തലവൂർ തത്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആനയൂട്ടിൻ്റെ ഭാഗമായി എത്തിയതാണ്. തലവൂരിൻ്റെ മണ്ണിൽ ലക്ഷണമൊത്ത ഗജവീരൻ പാമ്പാടി രാജനെ കൊണ്ടുവന്ന ഗജരാജമന്ത്രം എന്ന ആനപ്രേമി കൂട്ടായ്മ തന്നെയാണ് വലിപ്പം കൊണ്ട് മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ഏക വിശ്വപ്രജാപതി ഗജഭീമൻ പുതുപ്പള്ളി കേശവനെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. രണ്ടാലുമൂട് ജംഗ്ഷനിൽ നിന്നും ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രനടയിലെത്തുമ്പോൾ നൂറുകണക്കിന് ഭക്തജനങ്ങളും ആനപ്രേമികളുമാണ് കൂടെ കൂടിയത്. പാപ്പാലപ്പറമ്പിൽ ശ്രീ പോത്തൻ വർഗീസിൻ്റെ ഉടമസ്ഥതയിലാണ് പുത്തൻകുളം കേശവൻ. 14 വർഷങ്ങളായി തന്നെ കുന്നന്താന മനോജ് തന്നെയാണ് പുത്തൻകുളം കേശവൻ്റെ സാരഥി. 9 വർഷമായി കൊടുങ്ങല്ലൂർ സ്വദേശി അനീഷാണ് രണ്ടാം പാപ്പാനായി തുടർന്നു പോകുന്നത്. പുതുപ്പള്ളി കേശവൻ്റെ ഈ ആകാരപടിവ് തന്നെയാണ് ഏവരുടെയും മനം കവരുന്നത്. കൂടെ എത്തിയിരിക്കുന്നത് മന്ത്രികുമാരൻ കീഴൂട്ടു വിശ്വനാഥനും യുവരാജ കില്ലാടി ഇളമ്പള്ളൂർ കൊച്ചുഗണേശനുമാണ്. കർക്കിടകമാസം ആനയുടെ സുഖചികിത്സയ്ക്കുള്ള സമയമാണ്. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആനയൂട്ട് എന്ന ചികിത്സാരീതി തന്നെ ആരംഭിച്ചത്. 12 പഴങ്ങളും ഔഷധക്കൂട്ടുകൾ ചേർത്ത ചോറുരുള എന്നിവയാണ് ആനകൾക്ക് നൽകുന്നത്. ഗണപതി ഹോമത്തിന് ശേഷമാണ് ആനയൂട്ട് നടക്കുന്നത്. ജന്മം കൊണ്ട് ബീഹാറിയാണ് പുതുപ്പള്ളി കേശവൻ. 2002 കേരളത്തിലെത്തുന്നത്. ഉയരപ്പെരുമ കൊണ്ടും മാതംഗലക്ഷണ ശാസ്ത്രം കൊണ്ടും മറ്റു ഗജവീരന്മാരിൽ നിന്നും ഒരുപിടി മുന്നിലാണ് പുതുപ്പള്ളി കേശവൻ. തത്തമംഗലം ക്ഷേത്രം മേൽശാന്തി ശ്രീ മാധവൻ പൂറ്റിയാണ് ഗണപതി ഹോമത്തിനും മറ്റ് പൂജാതി കർമ്മങ്ങൾക്കും ആനയൂട്ടിനും നേതൃത്വം നൽകിയത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭഗവാനുള്ള സമർപ്പണമായാണ് ആനയൂട്ട് നടത്തിപ്പോന്നിരുന്നത്. ഉത്സവത്തിനോടനുബന്ധിതമായ ഒരു ദിവസം ആനകളെ ക്ഷേത്രത്തിലെത്തിച്ച് പ്രത്യേക ആയുർവേദ വിധി പ്രകാരം ശർക്കര, നെയ്യ്, തേങ്ങ, കരിമ്പ്, അരി എന്നിവ ചേർത്ത് തയ്യാറാക്കപ്പെട്ട സദ്യ നൽകി ആരാധിക്കുന്നു. മന്ത്രികുമാരൻ കീഴൂട്ട് വിശ്വനാഥൻ. തനി മലയാളിയാണ് വിശ്വനാഥൻ. സഹിന്റെ പുത്രൻ എന്നറിയപ്പെടുന്ന വിശ്വനാഥൻ ബഹുമാനപ്പെട്ട മുൻമന്ത്രിയും ഇപ്പോഴത്തെ MLA ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ഉടമസ്ഥതയിലാണ്. തലയെടുപ്പ് കൊണ്ടും കറുപ്പഴക് കൊണ്ടും ശ്രദ്ധേയനാണ് കീഴൂട്ട് വിശ്വനാഥൻ. 20 വയസ്സിൽ തന്നെ 8.25 തല ഉയർത്തിയ വിശ്വനാഥൻ കീഴൂട്ട് തറവാടിൻ്റെ തന്നെ ആഠിത്യം വിളിച്ചറിയിക്കുന്നവനാണ്. വരും കാലങ്ങളിൽ ഗജവീരന്മാരുടെ തലപ്പത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഇത് യുവരാജ കില്ലാടി ഇളമ്പള്ളൂർ കൊച്ചുഗണേശൻ. ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലാണ് കൊച്ചുഗണേശൻ. കുട്ടിക്കുറുമ്പനായ കൊച്ചുഗണേശൻ്റെ സാരഥി തലവൂരിൽ തന്നെയുള്ള മധുവാശാനാണ്. പുതുപ്പള്ളി കേശവൻ്റെ ഈ നിൽപ്പ് തന്നെയാണ് ഏവരുടെയും മനം കവരുന്നത്.
നെറ്റിപ്പട്ടം കെട്ടി തിടമ്പിലേറ്റിയാൽ ചെവിയും നിവർത്തി തല ഉയർത്തി ആരെയും കൂസാതെയുള്ള ഈ നിൽപ്പു തന്നെയാണ് എതിരാളികളെയെല്ലാം നിഷ്പ്രഭരാക്കുന്നത്. ആനപ്രേമികൾക്ക് ഹരം കൊള്ളിക്കുന്ന ലക്ഷണത്തികവും നീളം കൂടിയ തുമ്പിക്കൈയും വലിയ ചെവിയും നല്ല കറുത്ത കണ്ണുകളും ഗാംഭീര്യവും ശാന്ത സ്വഭാവവുമാണ് ഇവനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. 48 വയസ്സുള്ള പുതുപ്പള്ളി കേശവന് 10 അടിക്ക് മുകളിലാണ് ഉയരം. ഗജവീരന്മാർക്ക് മുൻപിൽ ധാരാളം ഭക്തജനങ്ങൾ സമർപ്പണവുമായി കാത്തു നിൽക്കുന്നു. ആദ്യകാലങ്ങളിൽ മധ്യകേരളത്തിൽ മാത്രമായിരുന്നു ആനയൂട്ട് നടന്നു പോന്നിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ തെക്കൻ കേരളത്തിലും ധാരാളം ക്ഷേത്രങ്ങളിൽ ഭഗവാന് സമർപ്പണമായി ആനയൂട്ട് നടത്തിവരുന്നു. ഗജവദനനായ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുക എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായാണ് ആനയൂട്ട് എന്ന ആചാരം നടത്തിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ ആനയൂട്ട് കേട്ടറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള സാംസ്കാരിക പൈതൃകത്തിൽ ഗജവീരന്മാർക്ക് ഒഴിച്ചുകൂടാനാകാത്ത സ്ഥാനം തന്നെയാണുള്ളത്. നെറ്റിപ്പട്ടം കെട്ടി തല ഉയർത്തി ഗാംഭീര്യത്തോടെ നിൽക്കുന്ന വീരന്മാർ ക്ഷേത്ര മഹോത്സവങ്ങളുടെ കീർത്തിയുടെയും യശസ്സിൻ്റെയും പ്രതീകങ്ങളാണ്.